കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രൊഫസർ കെ വി തോമസിനെ താരമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം പാർലമെൻറ്റിൽ പോയിട്ടും കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടും സംസ്ഥാന മന്ത്രിയായിട്ടും കിട്ടാത്ത അത്രയും കവറേജാണ് ഇപ്പോൾ തോമസ് മോഷന് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹത്തെ ഇങ്ങനെ മണഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ള കിട്ടുക മാത്രമല്ല ചെയ്തുള്ളൂ, ചെന്നിത്തല പോയി പ്രസംഗിച്ചിട്ടില്ലേ? വേറെ എത്രയോ നേതാക്കന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു തീണ്ടലും തൊടിയിലും കെ വി തോമസിന് എങ്ങനെ വന്നു? കെ വി തോമസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഒരു ഹിഡൻ അജണ്ടയാണ്. 2018 മുതൽ അദ്ദേഹത്തെ വട്ടമിട്ട് നടക്കുകയാണ് ചില കക്ഷികൾ. അതുകൊണ്ടാണ് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം കിട്ടിയപ്പോൾ അതും വെറും ബാലിശമായ ഒരു ഒരു അവസരമാണ്. ഒരു സെമിനാറിൽ പങ്കെടുത്ത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഔട്ട്. ഇപ്പോൾ എന്താ അദ്ദേഹം പറയുന്നു? ഞാൻ കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല, കോൺഗ്രസ് വിട്ടു പോവുകയില്ല, ഞാൻ എൽ ഡി എഫിലും പോയിട്ടില്ല, ഞാൻ ആകെ ചെയ്ത് സെമിനാറിൽ പങ്കെടുത്തു. പിന്നെ വികസനത്തിൻ്റെ പേരിൽ ഒരു പിന്നെ ഒരു ചർച്ച വരുമ്പോൾ ഞാൻ വികസനത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ എൽ ഡി എഫിനെ സപ്പോർട്ട്, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്, അല്ലാതെ എൽ ഡി എഫിനെ അല്ല. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ പ്രസംഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ എൽ ഡി എഫിൽ പോയി ചേരാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ലെന്ന് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം എന്ത് വിമർശനമാണ് നടത്തിയത് കോൺഗ്രസിനെതിരെ? അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും ഞാൻ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച പി ജെ പിന്നെ കുര്യനെ എന്ത് ചെയ്തു? അവർ പി ജെ കുര്യനും അവഗണിക്കപ്പെടേണ്ട ഒരു നേതാവാണോ? അല്ലല്ലോ. ഇപ്പം കെ സി വേണുഗോപാൽ പറയുന്നത് ഇവരാരും പിന്നെ പ്രശ്നമല്ല, കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ കുര്യനില്ല അല്ലെങ്കിൽ മാഷില്ലെന്നാണ് പറയുന്നത്. കെ സി വേണുഗോപാലുണ്ടോ കോൺഗ്രസ് ഇല്ലെങ്കിൽ? അപ്പം അങ്ങനെ ഓരോരുത്തരെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുക, അതല്ലാതെ അയാളില്ലെങ്കിൽ ഇയാളില്ല, ഇയാളില്ലെങ്കിൽ മറ്റയാളില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണ് പണ്ട് പിന്നെ കെ മുരളീധരൻ കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിച്ച് സംസാരിച്ചത്? ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലെ പരമോന്നത പദവിയിലിരിക്കുകയല്ലേ, കോൺഗ്രസിൻ്റെ എം പി അല്ലേ? എന്താണ് നമ്മുടെ പിന്നെ എ കെ ആന്റണിയെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു കെ കെ ആന്റണിയെ മുക്കാലി കെട്ടി അടിക്കണമെന്ന് പറഞ്ഞു. എന്തായി, അടിച്ചോ? അല്ലെങ്കിൽ അതിന്മേൽ മുരളിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? വേണ്ട, സാക്ഷാത് സോണിയാഗാന്ധിയെക്കുറിച്ച് പിന്നെ എന്താണ് മുരളീധരൻ പറഞ്ഞത്? മദാമ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അന്നത്തെ കോൺഗ്രസ് നേതാവായി നെഹ്റു കുടുംബത്തോടൊപ്പം ഒട്ടി നടത്തുന്ന അഹമ്മദ് പട്ടേലിനെ എന്താണ് അരൂപനിയം പട്ടേൽ എന്ന് വിളിച്ചു. എന്നിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. തോമസ് മാഷൊരു സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി. പി ജെ കുര്യൻ പറയാനതിൻ്റെ അപ്പുറം പറഞ്ഞു. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചു. സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് അദ്ദേഹം തൊടുത്തു വിട്ടത്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നമില്ല. പക്ഷേ തോമസ് മാഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചാട്ടാവാറുകൊണ്ട് തന്നെ അടിക്കണം. പക്ഷേ തോമസ് മാഷ് ഇതൊന്നും കണ്ട് കുരുങ്ങുന്നില്ല. കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് കറക്റ്റാണെന്ന്. അദ്ദേഹം എന്താ പറഞ്ഞത്? വികസനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കേരളയിൽ കേരളത്തിന് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എതിർപ്പുണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് കോൺഗ്രസും യു ഡി എഫും ബൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുകയല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ വന്ന് വന്ന് ആ വാദത്തിൻ്റെ ശക്തി കുറഞ്ഞല്ലേ വരുന്നത്? കേരളയിൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള യു ഡി എഫിൻ്റെ അതിശക്തമായ പിണക്കവും അതുപോലെ തന്നെ സമരവും ഒക്കെ വീര്യം കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്? അപ്പം അതൊക്കെ ആകാം, പക്ഷേ കണ്ണിക്കണ്ട കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നടപടിയെടുക്കും. ഇതാണ് ഇന്ന് കോൺഗ്രസ് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ്, എത്ര ശിബിരങ്ങൾ നടത്തിയാലും പിന്നെ ഈ കോൺഗ്രസ് നന്നാവുമെന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് എ കെ ആന്റണി ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ്
മാറി നിന്നത് ഈ പ്രസംഗം നന്നാവൂലെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു.